അങ്ങനെ കേരള സർക്കാരും പണി തുടങ്ങി. LDF വരും, എല്ലാം ശരിയാകും. കേന്ദ്ര സർക്കാരിന്റെ വിനീത വിധേയനായി നിൽക്കാനാണ് എപ്പോഴും പിണറായിയും കേരള സർക്കാരും ശ്രമിക്കുന്നത്. കേന്ദ്ര സർക്കാരും പ്രത്യേകിച്ച് മോദി മനസ്സിൽ കാണുന്നത് പിണറായി മാനത്ത് കണ്ട് പ്രവർത്തിക്കുമെന്നുള്ളത് ഇപ്പോൾ ഉറപ്പായി. ഏറ്റവും ഒടുവിൽ ഭൂമിയുടെ തണ്ടപ്പേരും ആധാറും ലിങ്ക് ചെയ്യുന്നു. ഇതോടായി കഴിയുമ്പോൾ നമ്മുടെ കൂടും കുടുക്കയും എല്ലാം സർക്കാരിനറിയാം. എന്തൊക്കെയാണ് ഒരു മനുഷ്യനുള്ളത് എന്ന് സർക്കാരിന് വ്യക്തമായി ബോധ്യപ്പെടും. ആധാറും തണ്ടപ്പേരും ലിങ്ക് ചെയ്താൽ ഒരു മനുഷ്യന് അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ ഒരു കുടുംബത്തിന് സംസ്ഥാനത്ത് എവിടെ എത്ര സെൻറ് ഭൂമിയുണ്ടെന്നെങ്കിലും നമുക്ക് അറിയാൻ പറ്റും. ആധാർ നമ്പർ മാത്രം സിസ്റ്റത്തിൽ അടിച്ചു കൊടുത്താൽ ആ വ്യക്തിയുടെ അല്ലെങ്കിൽ ആ കുടുംബത്തിൻ്റെ മുഴുവൻ വില നിലവാരം കൃത്യമായി കിട്ടും. ഇത് നടപ്പാക്കാൻ നേരത്തെ തന്നെ കേന്ദ്ര സർക്കാർ എല്ലാ സംസ്ഥാനങ്ങൾക്കും സർക്കുലർ അയച്ചിരുന്നതാണ് ഇത് നടപ്പാക്കണമെന്ന്. ഇവിടെ പൗരത്വ ബില്ല് നടപ്പാക്കുന്നതിനെതിരെ ഘോരഘോരം സമരങ്ങളും അതോടൊപ്പം തന്നെ പ്രക്ഷോഭങ്ങളും ഒക്കെ സംഘടിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന CPM LDFും വിവിധ രാഷ്ട്രീയ കക്ഷികളും എന്തേ മിണ്ടാത്തത്? പിണറായി സർക്കാർ ആധാറും തണ്ടപ്പേരും തമ്മിൽ ബന്ധിപ്പിക്കുന്നതിന് ദൂരവ്യാപകമായ ഒരുപാട് പ്രത്യാഘാതങ്ങളാണ് ഓരോ മനുഷ്യനും ഉണ്ടാകുന്നത്. നേരത്തെ തന്നെ ബാങ്ക് അക്കൗണ്ടും പാൻ കാർഡും നിർബന്ധമാക്കി. ബാങ്ക് അക്കൗണ്ടും ആധാറും ബന്ധിപ്പിച്ചു. ഈ പാൻ കാർഡും ആധാറും ബന്ധിപ്പിക്കുകയും ബാങ്ക് അക്കൗണ്ടും ആധാറും ബന്ധിപ്പിക്കുകയും ചെയ്തോടുകൂടി മുഴുവൻ ആളുകളുടെയും എന്തുമാത്രം അക്കൗണ്ടിൽ പൈസ പണം ഉണ്ടെന്നും എന്തുമാത്രം അക്കൗണ്ടുകളുണ്ടെന്നും എല്ലാം സർക്കാരിന് ഒരു വിരൽത്തുമ്പിൽ തന്നെ അറിയാൻ സാധിക്കും. അതിന് പുറകാലെയാണ് അവൻ്റെ സ്വത്ത്, അവൻ എന്തുമാത്രം സ്വത്തുണ്ട്, അവൻ പ്രവാസിയാണോ, അവൻ നാട്ടിലുള്ള ആളാണോ, അവൻ ബിനാമിയാണോ, അവൻ സർക്കാർ ജീവനക്കാരനാണോ, അല്ലെ തൊഴിലില്ലാത്തവനാണോ, അല്ലെ തൊഴിലുള്ളവനാണോ, എന്താണ് അവൻ്റെ ആസ്തി, ഇത് മുഴുവൻ ഒരു വിരൽത്തുമ്പിൽ കിട്ടുന്നതാണ് ഇപ്പോൾ ആധാറും തണ്ടപ്പേരും തമ്മിൽ ബന്ധിപ്പിക്കുന്നത്. ഒരു വ്യക്തിക്ക് 7.5 ഏക്കർ സ്ഥലം മാത്രം കൈവശം വയ്ക്കാനുള്ള നിയമമേ ഇന്ന് നിലവിലുള്ളൂ. ഒരു കുടുംബത്തിനാണെങ്കിൽ അത് 15 ഏക്കർ. ഈ 15 ഏക്കർ എന്നുള്ളത് കുടുംബത്തിലെ അംഗങ്ങൾ കൂടുതലാണെങ്കിൽ അത് 20 ഏക്കർ വരെ ആകാം. ഇതാണ് ഇന്നത്തെ നിയമം. ഇത് പലർക്കും പല രീതിയിലും ഇത് ബാധകമല്ല, അവർ ബാധകമാക്കുന്നില്ല. 7.5 ഏക്കറിൽ കൂടുതൽ കൈവശം വെച്ചിട്ടുള്ള ഒട്ടേറെ ആളുകളാണ് ഇന്ന് സംസ്ഥാനത്തുള്ളത്, അതും കൂടുതലും പ്രവാസികളാണ്. ഈ നിയമം നടപ്പാക്കുന്നുവെന്ന് വാർത്ത വന്നപ്പോൾ തന്നെ ചങ്കിടിച്ചത് പല പ്രവാസികളുടെയുമാണ്. പല പ്രവാസികൾക്കും 7.5 ഏക്കറല്ല, 75 ഏക്കറല്ല, അതിൽ കൂടുതൽ കൈവശം വെച്ചിരിക്കുന്ന ആളുകൾ ഈ സംസ്ഥാനത്തുണ്ട്. അവർ പ്രവാസ ജീവിതം കഴിഞ്ഞ് നാട്ടിലേക്ക് മടങ്ങിയെത്തുമ്പോൾ അവർക്കൊന്ന് തലചായകനും അവർക്ക് കൃഷി നടത്താനും ഒക്കെയുള്ള സാഹചര്യത്തിന് വേണ്ടിയാണ് അല്ലെങ്കിൽ അതിനുള്ള സംവിധാനത്തിന് വേണ്ടിയാണ് അവർ ഈ വസ്തുക്കൾ പലരും വാങ്ങിക്കൂട്ടിയിട്ടുള്ളത്. അവർക്കും അവരുടെ കുടുംബത്തിനും സുഭിക്ഷമായി ജീവിക്കണം. മറ്റുള്ളവർക്ക് അതോടൊപ്പം അവിടെ തൊഴിൽ കൊടുക്കാനാവും. കൃഷി ഇറക്കുമ്പോൾ കൃഷിപ്പണിക്ക് ഉൾപ്പെടെയുള്ള ആളുകൾക്ക് തൊഴിൽ കൊടുക്കുകയും ചെയ്യാം. അങ്ങനെ പലരും ഈ സംസ്ഥാനത്തെ ഭൂമികൾ വാങ്ങിക്കൂട്ടിയിട്ടുണ്ട്. അവർ മണലാരണ്യത്തിലും മറ്റ് വിദേശ രാജ്യങ്ങളിലൊക്കെ കടന്ന് കഷ്ടപ്പെട്ട് അവർ അധ്വാനിച്ച് അവർ വേർപൊലിക്കുകയാണ് ഇവിടെ ഭൂമി വാങ്ങിയിട്ടുള്ളത്. ഇവിടുത്തെ പ്രവാസികളെ സഹായിക്കുകയാണോ ഈ സർക്കാർ ചെയ്യുന്നത്? ഇങ്ങനെ ആധാറും തണ്ടപ്പേരും ഏകീകരിച്ചാൽ, അത് ബന്ധപ്പെടുത്തിയാൽ മുഴുവൻ ആളുകളുടെയും സ്വത്തുക്കൾ ഒറ്റ വിരൽത്തുമ്പിൽ തന്നെ കേരള സർക്കാരിനും കേന്ദ്ര സർക്കാരിനും പ്രത്യേകിച്ച് പിണറായിക്കും മോദിക്കും ഒറ്റ വിരൽത്തുമ്പിൽ തന്നെ അവർക്ക് കമ്പ്യൂട്ടറിൽ ഞെക്കി കഴിഞ്ഞാൽ അത് കിട്ടും. ഇത് മോദി മനസ്സിൽ കണ്ടതേ ഉള്ളൂ, പിണറായി നടപ്പിലാക്കുന്നു. പിണറായിയും മോദിയും ഒരു അച്ചുതണ്ടിൻ്റെ ഇരുവശങ്ങളാണെന്ന് പലരും പറയുന്നത് വളരെ അക്ഷരാർത്ഥത്തിലാവുകയാണ്. ഇതിനെന്തേ ഇവിടെ ഒരു പ്രതിപക്ഷങ്ങളും ഇല്ലേ? ഒരു രാഷ്ട്രീയ പാർട്ടികളും ഇല്ലേ ഇതിനെതിരെ ശബ്ദിക്കാൻ? ആര് ശബ്ദിക്കാൻ, ആര് പ്രതികരിക്കാൻ? ഇതിങ്ങനെ ഓരോന്നോരോന്നോരോന്നോരോന്ന് നടപ്പിലാക്കുകയാണ്. ഒരു കോഡ് നമ്പർ, ഒറ്റ നമ്പർ, ആ നമ്പറിൽ ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളുടെയും സ്വത്തുക്കളും മറ്റു കാര്യങ്ങളും മുഴുവൻ അറിയാൻ സാധിക്കും. ആ രീതിയിലേക്ക് വരുന്നതിൻ്റെ ചുവടുപടിയാണ്, ചവിട്ടുപടിയാണ് ഈ ആധാറും തണ്ടപ്പേരും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ. ഇപ്പോൾ തന്നെ ഭൂമി രജിസ്റ്റർ ചെയ്യണമെങ്കിൽ അവിടെ ഒരു തിരിച്ചറിയൽ രേഖ കൊടുക്കണം. അത് ആധാറിനാണ് മുഖ്യ പരിഗണന. ആധാർ ഇല്ലെങ്കിൽ മാത്രമേ ഉള്ളൂ പാൻ കാർഡോ തിരിച്ചറിയൽ കാർഡോ നൽകേണ്ടത്. ഈ ആധാർ കൊടുത്തില്ലെങ്കിൽ തിരിച്ചറിയൽ കാർഡോ
അല്ലെങ്കിൽ പാൻ കാർഡോ കൊടുത്ത് രജിസ്റ്റർ ചെയ്താൽ പോലും ആധാറും പാൻ കാർഡും തമ്മിൽ ബന്ധിപ്പിച്ചിരിക്കുകയാണ്, തിരിച്ചറിയൽ കാർഡും പാൻ കാർഡും ബന്ധിപ്പിച്ചിരിക്കുകയാണ്. എങ്ങനെയും അത് അറിയാൻ പറ്റും. ഇനി ഞാൻ ഇനി അത് കൊടുക്കുന്നില്ല, ഞാൻ ബന്ധിപ്പിക്കുന്നില്ല എന്ന് വെച്ചാലോ? ബന്ധിപ്പിച്ചേ പറ്റൂ, ഇല്ലെങ്കിൽ കയ്യിൽ ഭൂമി കാണില്ല. ആ ഒരവസ്ഥയിലേക്കാണ് വരുന്നത്. ആർക്കും ഇതിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റിയല്ല, ഒരു കുഞ്ഞുങ്ങൾക്ക് മാറി നിൽക്കാൻ പറ്റിയല്ല. ഇവിടെ ആധാർ നിർബന്ധമാക്കില്ലെന്ന് പറഞ്ഞു, ഒടുവിൽ ആധാർ നിർബന്ധമാക്കി. ഏത് കാര്യത്തിനും ആധാർ വേണം. ബാങ്ക് ലോൺ എടുക്കണമെങ്കിൽ പോലും, അല്ലെങ്കിൽ ഒരു സർക്കാർ സർവീസിൽ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ പോലും, ഏത് കാര്യത്തിനും ആധാർ ഉണ്ടെങ്കിലേ പറ്റൂ. അങ്ങനെ ആധാർ നിർബന്ധമാക്കിയപ്പോൾ ആ ആധാറിൽ എല്ലാം ബന്ധിപ്പിച്ച് ബന്ധിപ്പിച്ച് എല്ലാം ശരിയാക്കി, എൽ ഡി എഫ് വരും എല്ലാം ശരിയാവും എന്ന് പറഞ്ഞവർ തന്നെ എല്ലാം ശരിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. എൽ ഡി എഫ് വന്നു, എല്ലാം ശരിയാക്കിക്കൊണ്ടിരിക്കുകയാണ്.